നമസ്കാരം, സൂര്യകിരണങ്ങളിലേക്ക് സ്വാഗതം. കൊറോണ വൈറസ് പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ വ്യക്തിശുചിത്വം പാലിക്കേണ്ടത് ഒരു അത്യാവശ്യ ഘടകമാണ്. അതിനായിട്ട് നമ്മുടെ കൈ എപ്പോഴും സോപ്പും വെള്ളവും ഉപയോഗിച്ച് നല്ല വൃത്തിയായിട്ട് നമുക്ക് കഴുകി സൂക്ഷിക്കാം. എപ്പോഴും പക്ഷേ നമുക്ക് സോപ്പും വെള്ളവും ഉപയോഗിച്ച് നമ്മുടെ കൈ വൃത്തിയാക്കാൻ പറ്റണമെന്നില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് സാനിറ്റൈസേഴ്സ് ഉപയോഗിക്കാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു സാനിറ്റൈസർ ഉണ്ടാക്കുന്നതാണ് കാണുന്നത്. അതും നമ്മുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ WHO നിഷ്കർഷിക്കുന്ന രീതിയിലാണ് നമ്മളിന്ന് വീട്ടിൽ വെച്ച് സാനിറ്റൈസർ ഉണ്ടാക്കാൻ പോകുന്നത്. കൊറോണ വൈറസിനെ പ്രതിരോധിക്കാനായിട്ട് നമ്മളൊരു സാനിറ്റൈസർ യൂസ് ചെയ്യുമ്പോഴേക്കും ആദ്യം ആലോചിക്കേണ്ട കാര്യം അതിലുള്ള ആൽക്കഹോൾ കണ്ടന്റ് ആണ്. മിനിമം 60%, 60% ആൽക്കഹോൾ കണ്ടന്റ് ഉള്ള ഒരു സാനിറ്റൈസറിന് മാത്രമേ കൊറോണ വൈറസിനെ നശിപ്പിക്കാനുള്ള കഴിവുള്ളൂ. സാനിറ്റൈസറിന്റെ മെയിൻ കണ്ടന്റ് ആണ് ഐസോപ്രൊപൈൽ ആൽക്കഹോൾ, IP ആൽക്കഹോൾ എന്ന് പറയപ്പെടും. IP ആൽക്കഹോൾ സാധാരണ യൂസ് ചെയ്ത് കാണാറുള്ളത് നമ്മുടെ ശരീരത്തിൽ മുറിവുകളൊക്കെ ഉണ്ടാകുമ്പോഴേക്കും അത് ക്ലീൻ ചെയ്യാനായിട്ടും പിന്നെ മെഷീനറീസ് ഒക്കെ നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ടുമാണ് സാധാരണ IP ആൽക്കഹോൾ അല്ലെങ്കിൽ ഐസോപ്രൊപൈൽ ആൽക്കഹോൾ യൂസ് ചെയ്യാറുള്ളത്. നമുക്കിപ്പോൾ സാധാരണ മെഡിക്കൽ സ്റ്റോറിൽ പോയാൽ IP ആൽക്കഹോൾ നമുക്ക് കിട്ടും. നമ്മൾ ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. ഇതാണ് IP ആൽക്കഹോൾ, ഐസോപ്രൊപൈൽ ആൽക്കഹോൾ, IP ആൽക്കഹോൾ. ഇതിൽ സാധാരണ 100 ml 40 രൂപയാണ്, 100 ml 40 രൂപയാണ് അവർ ചാർജ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇത് നമുക്ക് വേണം. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന നമ്മുടെ സാനിറ്റൈസറിൻ്റെ മെയിൻ കണ്ടന്റ് ആൽക്കഹോളി കണ്ടന്റ് ആണ് ഐസോപ്രൊപൈൽ ആൽക്കഹോൾ അല്ലെങ്കിൽ IP ആൽക്കഹോൾ. ആൽക്കഹോളിന് വൈറസിൻ്റെ പുറമെയുള്ള ഒരു തിൻ മെമ്പറൈൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരു കോട്ടിംഗ് ഉണ്ട്. ആ കോട്ടിങ്ങിനെ ബ്രേക്ക് ചെയ്യാനുള്ള കഴിവുണ്ട്. അങ്ങനെയാണ് ആൽക്കഹോളിൻ്റെ പ്രസൻസിൽ വൈറസുകൾ നശിച്ചു പോകുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന സാനിറ്റൈസറിൽ ആൽക്കഹോൾ പ്രസൻസ് വേണമെന്നുള്ളത്, ആൽക്കഹോളിൻ്റെ പ്രസൻസ് വേണമെന്ന് പറയുന്നത്. IP ആൽക്കഹോളിൻ്റെ കൂടെ നമ്മൾ യൂസ് ചെയ്തത് ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ്. ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലുള്ള ഫംഗസിനെയും ബാക്ടീരിയയും ഒക്കെ നശിപ്പിക്കാനുള്ള കഴിവ് ഹൈഡ്രജൻ പെറോക്സൈഡിനുണ്ട്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ 100 ml നമുക്ക് അവർ ചാർജ് ചെയ്തേക്കുന്നത് 20 രൂപയാണ്. ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ 100 ml നമ്മൾ വാങ്ങിയപ്പോഴേക്കും അതിൽ 20 രൂപയാണ് ചാർജ് ചെയ്തിരിക്കുന്നത്. മൂന്നാമതായി നമ്മൾ യൂസ് ചെയ്യുന്നത് ഗ്ലിസറിൻ ആണ്. ഗ്ലിസറിൻ ഏകദേശം 100 ഗ്രാം നമ്മൾ വാങ്ങിച്ചപ്പോഴേക്കും അതിന് 32 രൂപയായിട്ടുണ്ട്, 32 rupees ആണ് ആയിരിക്കുന്നത്. ഗ്ലിസറിന്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ആൽക്കഹോളൊക്കെ നമ്മുടെ ശരീരത്തിൽ റബ് ചെയ്യുമ്പോഴേക്കും നമുക്കറിയാം അത് പെട്ടെന്ന് ഇവോപ്പറേറ്റ് ചെയ്തു പോകും. അങ്ങനെ നമ്മുടെ കയ്യിലൊക്കെയുള്ള മോയ്സ്ചർ കണ്ടന്റ് നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമ്മുടെ ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ ഈ മോയ്സ്ചർ നഷ്ടപ്പെടുമ്പോഴേക്കും കൈ ഒത്തിരി ഡ്രൈ ആയിട്ട് നമുക്ക് ചെറിയ ചൊറിച്ചിലും അങ്ങനെയൊക്കെയുള്ള ഇറിറ്റേഷൻസ് ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിന് കൂട്ടത്തിൽ ഗ്ലിസറിന് കൂടെ യൂസ് ചെയ്യാൻ പാടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 3 കണ്ടന്റ്സ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്, IP ആൽക്കഹോളും ഹൈഡ്രജൻ പെറോക്സൈഡും പിന്നെ മോയ്സ്ചറൈസേഷന് വേണ്ടിയിട്ട് ഗ്ലിസറിൻ. WHO നിഷ്കർഷിച്ചിരിക്കുന്നത് ഈ 3 കണ്ടന്റ്സും ആണ്. ഇത് കൂടാണ്ട് വേണമെങ്കിൽ നമുക്ക് അഡീഷണൽ ആയിട്ട് അലോവേര ജെല്ലും യൂസ് ചെയ്യാം. അങ്ങനെ നമ്മൾ വീഡിയോ കണ്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ അലോവേര ജെല്ലിൻ്റെയും യൂസ് എന്ന് പറഞ്ഞാൽ മോയ്സ്ചറൈസേഷൻ തന്നെയാണ്. അപ്പോൾ ഓരോരുത്തരുടെയും സ്കിന്നിൻ്റെ ടൈപ്പ് അനുസരിച്ച്, ഇപ്പം നമുക്കറിയാമല്ലോ നമുക്കും നമ്മുടെ കുടുംബാംഗങ്ങൾക്കും എങ്ങനെയുള്ള സ്കിൻ ടൈപ്പ് ആണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അലോവേര ജെല് നമുക്ക് ആഡ് ചെയ്യാം. മെയിൻലി നമുക്ക് വേണ്ടത് IP ആൽക്കഹോളും ഹൈഡ്രജൻ പെറോക്സൈഡും ഗ്ലിസറിനുമാണ്. നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള ഒരു ബോട്ടിൽ വേണം സാനിറ്റൈസർ ഉണ്ടാക്കാൻ വേണ്ടി എടുക്കാനായിട്ട്. അത് നന്നായിട്ട് നീറ്റായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കണം. അതിലേക്ക് വേണം നമ്മൾ സാനിറ്റൈസറിൻ്റെ ഈ കണ്ടൻസ് എടുക്കാൻ. നമുക്കിനി ഈ കോമ്പിനേഷൻ റെഡിയാക്കാം. ഇതിനുള്ളതിൽ വേണമെങ്കിൽ നമുക്ക് എസൻഷ്യൽ ഓയിലും ആഡ് ചെയ്യാമേ, അത് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം. നമ്മളിപ്പോൾ അത് ചെയ്യുന്നില്ല. IP ആൽക്കഹോള് നമുക്ക് 375 ml 375 ml ആണ് വേണ്ടത്. അപ്പോൾ അതിലേക്ക് നമ്മൾ 100 ml ബോട്ടിലാണ് വാങ്ങിയിരിക്കുന്നത്. അങ്ങനെ നമ്മൾ 4 ബോട്ടിലുകൾ എടുത്തിട്ടുണ്ട്. അതിനകത്ത് അവസാനത്തെ ബോട്ടിലിൻ്റെ 75 ml കൂടെ മതി. അതായത് ടോട്ടല് 375 ml. IP ആൽക്കഹോള് 100 ml 3 എണ്ണം ഒഴിക്കുക. പെട്ടെന്ന് അടച്ചു വെക്കണം, കാരണം വെച്ചാൽ ഇത് പെട്ടെന്ന് ഇവോപ്പറേറ്റ് ചെയ്ത് പോകും. അതുകൊണ്ട് സൂക്ഷിക്കണം. എടുക്കുന്ന ബോട്ടിൽ നല്ല നീറ്റ് ആയിരുന്നു കേട്ടോ. ഇനി എനിക്ക് വേണ്ടത് 375 ml ആണ്. സോ ഞാൻ 3 എണ്ണം ഒഴിച്ചു. ഇനി എനിക്ക് 75 ml കൂടെ വേണം. അങ്ങനെ 75 ml കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ 375 ml ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. IP ആൽക്കഹോള് 375 ml എടുത്തിട്ടുണ്ട്.
എപ്പോഴും അടച്ചു സൂക്ഷിക്കണം. ഇത് പെട്ടെന്ന് ഇവാപറേറ്റ് ചെയ്ത് പോകാൻ ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ചാണ് എടുക്കാൻ. നമ്മൾ ഈ സാനിറ്റൈസർ പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് കൈയൊക്കെ നമ്മൾ എപ്പോഴും നന്നായിട്ട് നീറ്റാക്കി വെക്കണം. ബോട്ടിലും ക്ലീൻ ആയിരിക്കണം. പിന്നെ ഇതുപോലെ തന്നെയുള്ള നേരത്തെ പറഞ്ഞ പോലെ തന്നെ 100 ml വീതമുള്ള 3 ബോട്ടിലും പിന്നെ ഒരു ബോട്ടിലിന്റെ 75 ml നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പം നിങ്ങൾക്ക് കാണാമല്ലോ 375 ml IP ആൽക്കഹോൾ നമ്മളിപ്പോ ഈ ബോട്ടിൽ നിറച്ചിട്ടുണ്ട്. 375 ml ഈ ബോട്ടിലുണ്ട്. ഇപ്പൊ ഇനി നമുക്ക് ആഡ് ചെയ്യേണ്ടത് ഗ്ലിസറിൻ ആണ്. ഗ്ലിസറിൻ നമുക്ക് 7.5 ml ആണ് ഒഴിക്കേണ്ടത്. 7.5 ml. അപ്പൊ ഞാൻ എടുത്തേക്കെന്ന് വെച്ചാല് കുട്ടികൾക്കൊക്കെ മരുന്ന് കൊടുക്കുന്ന ചെറിയ ഈ മെഷറിംഗ് ഇതിലേ കപ്പില്ലേ, അപ്പൊ അതില് 7.5 ml ആണെന്ന് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. ആദ്യം 5 ml പിന്നെ നമുക്ക് 2.5 ml അളന്ന് പിടിക്കാം. ടോട്ടൽ നമുക്ക് വേണ്ടത് 7.5 ml ആണ്. ഇനി മൂന്നാമതായി നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ്. WHO ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് നമുക്ക് 1/2 ഡ്രോപ്പ്, അതായത് പകുതി ഡ്രോപ്പ് ആണ് അവർ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഒരു തുള്ളിയോ രണ്ട് തുള്ളി വേണമെങ്കിലും നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമുക്ക് അടുത്തായിട്ട് ഹൈഡ്രജൻ പെറോക്സൈഡ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 തുള്ളി ഒഴിച്ചിട്ടുണ്ട്. 3 കണ്ടൻസ് ഉണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്യാം. ഇതേ കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ സാനിറ്റൈസറിന്റെ പ്രിപ്പറേഷൻ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ 3 ഇൻഗ്രീഡിയന്റ് വെച്ചിട്ട് നമുക്ക് വീഡിയോയിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ ഈ സാനിറ്റൈസർ. അതും നമ്മുടെ WHO ഇൻസ്ട്രക്ട് ചെയ്യുന്ന രീതിയിൽ തന്നെ. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നമുക്ക് ഈ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്യേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെ ആവശ്യമാണ്. നിങ്ങൾ ഓരോരുത്തരും സേഫ് ആയിരിക്കുക, അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുപാടുള്ളവരും സേഫ് ആയിട്ടിരിക്കുക അല്ലേ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉറപ്പായിട്ടും ഇങ്ങനെ ഗവൺമെന്റ് സൈഡിൽ നിന്നുള്ള എല്ലാ ഇൻസ്ട്രക്ഷൻസും നമ്മൾ പാലിക്കേണ്ടതാണ്. നമ്മുടെ കൈകൾ സാനിറ്റൈസർ യൂസ് ചെയ്ത് വൃത്തിയാക്കുക. എപ്പോഴും നമ്മൾ വൃത്തിയായി തന്നെ സൂക്ഷിക്കണം നമ്മുടെ കൈകൾ. നമ്മളുടെ ആരോഗ്യവും നമ്മുടെ ചുറ്റുമുള്ളവരുടെ ആരോഗ്യവും നമ്മുടെ കൈകളിലാണ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും കൈ വൃത്തിയായിട്ട് തന്നെ കഴുകി സൂക്ഷിക്കുക. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇനി പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അതുവരെ ബൈ.